നമുക്കറിയാം ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചെറുകഥ എന്നുള്ള ഫിക്ഷൻ മുഴുവനും പഴയ ഫിലിമും പഴയ ഭാഗത്തും ഫിലിമും അല്ലാതെ മാറിയിരിക്കുകയാണ്. ഒന്ന്, നമ്മൾ ഏറ്റവും ഗഹനം എന്ന് വിശേഷിപ്പിച്ചിരുന്ന കവിത അപ്രധാനമാവുകയും പഴയ ആ സ്ഥാനത്തേക്ക് ഈ ചെറുകഥയും നോവലും ഒക്കെ വല്ലാത്തൊരു മുഴക്കത്തോടുകൂടി മറ്റും മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ ഒരു വലിയ ചർച്ചയിലേക്ക് വരികയും ചെയ്യുകയാണ്. കൂടുതൽ നോവലുകളും ചെറുകഥകളും ഉണ്ടാകുന്നു, കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുന്നു, പക്ഷെ അതെല്ലാം വഴിമുട്ടി നിൽക്കുന്നത് ഉത്തരാധുനികതയിലാണ്. നമ്മൾ ഈ ചെറുകഥയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കാലഘട്ടവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഭിരുചി അല്ലെങ്കിൽ ഒരു ഭാവകത്വം നിലനിൽക്കുന്ന ഒരു കാലഘട്ടവും ഒരു 20 വർഷത്തിൽ കൂടുതൽ നിലനിന്നിട്ടില്ല. നമ്മുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 1891 ഈ ചെറുകഥ സാഹിത്യ ചരിത്രം തുടങ്ങുമ്പോൾ പിന്നീട് ഒരു വലിയ ഭാവുകത്വം അല്ലെങ്കിൽ ഒരു അഭിരുചി പരിണാമം ഉണ്ടാകുന്നത് 1930 അത് നവോത്ഥാന കാലഘട്ടങ്ങളിലാണ്. പക്ഷെ അതിനിടയ്ക്ക് തന്നെ ഈ തഴയുടെ തലമുറ അല്ലെങ്കിൽ നവോത്ഥാന എഴുത്തുകാരെ സ്വാധീനിച്ചത് നമ്മുടെ ആദ്യകാല ഗാന്ധികന്മാരായിരുന്നില്ല. ഈ കേസരി തുടങ്ങി കെ സുകുമാരനുള്ള വരെയുള്ള അല്ലെങ്കിൽ ഇ വി കൃഷ്ണനുള്ള വരെയുള്ള ആ വലിയ ചെറുകഥാകാരന്മാരുടെയും ചെറുകഥാ ലോകവും ഒരിക്കലും ഇവരെ സ്പർശിച്ചതേയില്ല. അത് ഈ പറഞ്ഞതുപോലെ 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് അമേരിക്കൻ കഥാകാരന്മാരെ മാത്രമാണ്, ഈ എഡ്ഗർ അലൻ പോ തുടങ്ങിയ ആളുകളെ മാത്രമാണ് ആ അപസർപ്പക രീതിയിൽ അവർ ചെയ്തതിനേക്കാൾ താഴ്ന്ന നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് ഇവർ കഥ എഴുതിയത്. വളരെ അസ്വാഭാവികമായ കാല്പനികമായ പലായനാത്മകമായ തകഴിയുടെ തലമുറയെ സ്വാധീനിച്ചത് അത് കഴിഞ്ഞു വരുന്ന ഒരു സാമുദായിക നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച 3 നമ്പൂതിരി ഗാന്ധികന്മാരാണ്. വി ജെ ഭട്ടതിരിപ്പാട്, എം ബി ഭട്ടതിരിപ്പാട്, ശ്രീകോട് ഭോഗ്രാതൻ നമ്പൂതിരിപ്പാട്, എം ആർ ഭട്ടതിരിപ്പാട്, പ്രേംജി എന്ന് പറയുന്നത്. ഇവരാണ് ശരിക്കും ഈ സാഹിത്യത്തിന്റെ വിഭവം അല്ലെങ്കിൽ ഉള്ളടക്കം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതം തന്നെയാണ് അല്ലെങ്കിൽ മനുഷ്യ ജീവിത യാഥാർത്ഥ്യങ്ങളായിരിക്കണം ചെറുകഥയുടെ ഉള്ളടക്കമായി വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാമുദായിക നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് അവർ എഴുത്തിലേക്കുന്നത്. അവർ നൽകിയ ദിശാസൂചനയാണ് നവോത്ഥാന ഗാന്ധികന്മാരെ ഏറ്റവും കൂടുതൽ സജീവമാക്കിയത്. ഒപ്പം തന്നെ ആ കാലഘട്ടത്തെ നിയന്ത്രിച്ച ഒരുപാട് ഘടകങ്ങൾ, കേസരി എന്ന് പറയുന്ന വലിയ പണ്ഡിതനായ ഒരു നിരൂപകന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ഈ ജനകീയ വിദ്യാഭ്യാസത്തിന്റെ ഒരു വലിയ പ്രചാരം, വായനക്കാരുടെ ഒരു വലിയ സമൂഹത്തെ ആ കാലം സൃഷ്ടിച്ചെടുത്തിരുന്നു, വായനയ്ക്ക് വേണ്ടി കഥകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു കാലം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഈ പത്രമാസികളുടെ വലിയ പ്രചാരം നടക്കുന്നു. ഈ പാശ്ചാത്യ ലോകത്തെ ഏറ്റവും നമ്മൾ ഈ ചെറുകഥയുടെയൊക്കെ രാജശില്പികൾ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന റഷ്യൻ നോവൽ, റഷ്യൻ കഥാകാരന്മാർ, ഫ്രാൻസിലെ കഥാകാരന്മാർ ചെക്കോവും മോപ്പസാൻ, ഗോഗോൾ, ടർജനി തുടങ്ങിയ വലിയ എഴുത്തുകാർ, ചെറുകഥയുടെ രാജശില്പികളായ ഈ എഴുത്തുകാരുടെ കഥാസിദ്ധാന്തങ്ങളെയും അതുപോലെ തന്നെ അവരുടെ കലാസിദ്ധാന്തങ്ങളെയും എല്ലാം കേസരി പരിചയപ്പെടുത്തുകയാണ്. പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിൽ സമൂഹത്തെ ഉണർത്തുന്ന സമൂഹമായിരിക്കണം കല ജീവിതത്തിന് വേണ്ടിയാണെന്നൊക്കെയുള്ള തത്വങ്ങൾ ജീവസാഹിത്യ പ്രസ്ഥാനം 1937-44 അത് ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനമാകുന്നു. കഥ ജീവിതത്തിന് വേണ്ടി ആയിരിക്കണം, കല ജീവിതത്തിന് വേണ്ടി ആയിരിക്കണം, സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരണമായിരിക്കണം എന്നൊരവസ്ഥയിലേക്ക് മാറുകയാണ്. ഇത് 30 മുതൽ ഏകദേശം 50 കാലഘട്ടമാകുന്നു. അതിന് മുമ്പ് തന്നെ നടക്കുന്നു, പരിണാമം നടക്കുന്നു, പക്ഷെ 50 ആകുമ്പോൾ ഇതിനെ തള്ളി പറയുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാലാനുയോജ്യമായ ഒരു രചനാ സങ്കേതമല്ല എന്ന് ആ കാലഘട്ടത്തിലെ എഴുത്തുകാർക്ക് ബോധ്യമാവും. പത്മനാഭൻ വെമ്പുജിയും ഈ മലയാറ്റൂർ രാമകൃഷ്ണൻ, വി കെ എൻ മാധവിക്കുട്ടി ഒരുപാട് കാന്തികന്മാർ രംഗത്തേക്ക് വരികയാണ്. അവർ പറയുന്നത് ഞങ്ങൾ വിശപ്പല്ല. തകഴി പക്ഷേ അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിലനിൽക്കുന്ന വിശപ്പ്, ദാരിദ്ര്യം, ചൂഷണം ഇതിന്റെയൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിന്നുണ്ടായ കഥകളാണ്. ഇവരൊന്ന് പറഞ്ഞു, ഞങ്ങൾ മനുഷ്യന്റെ വിശപ്പിനെയോ മനുഷ്യനെയോ അല്ല, ഞങ്ങൾ മനുഷ്യനെയാണ് കാണുന്നത്, സമൂഹത്തെ അല്ല. ഞങ്ങൾ മനുഷ്യനെയും മനുഷ്യന്റെ മനസ്സിനെയുമാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ കഥയ്ക്കോ കഥാപാത്രത്തിനോ ഇതിവൃത്തത്തിനോ യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നു. ഏറ്റവും സൂക്ഷ്മ മാനസിക ഭാവങ്ങളെ പോലും കഥയുടെ ഉള്ളടക്കമായി അഗാധമായി ധ്വനിപ്പിക്കുന്ന കഥകൾ അവിടെ വരുന്നു. സങ്കേതത്തിൽ മാറ്റമുണ്ട്. ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ആ സങ്കേതം കഥയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പനാമ തലമുറയാണ്. പ്രകാശ ദേവാലയ ഏറ്റവും പ്രശസ്തമായ കഥകളെല്ലാം
ഇത്തരത്തിൽ അത് ഈ പറയുന്ന ജെയിംസ് ജോയിസിനെ പോലെയുള്ള വിർജീനിയ വുൾഫിനെ പോലെയുള്ള ആ കാഥികരുടെ ജെയിംസ് ജോയിസൊക്കെ ഇദ്ദേഹത്തെ സ്വാധീനിച്ചത് പത്മനാഭന്റെ എടുത്തു തന്നെ പറയുന്നു. കാരണം പത്മനാഭന്റെ ഏത് കഥ നോക്കിയാലും അതിൽ ആ ടെക്നിക് അദ്ദേഹം ഉപയോഗിക്കുന്നു. ഒപ്പം തന്നെ കഥയിൽ നിന്ന് കഥയെ മാറ്റി നിർത്തുകയാണ്. അവര് ഒരു കഥ പറയുവാനുള്ള ശ്രമമാണ്. പറയുന്നത് വെച്ച് കഴിഞ്ഞാല് വാക്കുകളെ ഏറ്റവും പൊയറ്റിക് ആക്കുക, വാക്കുകളെ കാവ്യാത്മകമായിട്ട് അനുഭവിപ്പിക്കുക. കഥ എന്ന് പറയുന്നത് തന്നെ കൂടുതൽ കാവ്യാത്മകമായി തീരുകയാണ്. അന്ന് തന്നെ ഈ ഫ്രാങ്ക് ഓഫ് കൊണോറിന്റെ ഒക്കെ പുസ്തകം ഇറങ്ങുകയാണ്, ദി ലോൺലി വോയിസ് എന്ന് പറയുന്ന, ദി സ്റ്റഡി ഓഫ് ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയുന്ന പുസ്തകം ഇറങ്ങുന്നു. അവർ തന്നെ പറയുകയാണ് കഥ ഏകാംഗികളുടെ ശബ്ദമാണ്, അല്ലെങ്കിൽ കഥ നിന്ദിതരുടെ, പീഡിതരുടെ, പരിത്യക്തരായ മനുഷ്യരുടെ ജീവിതമാണ് കഥ പറയുന്നത്. അങ്ങനെ കഥ മാറുകയാണ്. ഇതിനെയാണ് നമ്മൾ ഈ കാൽപ്പനികത അല്ലെങ്കിൽ ആധുനികത എന്ന പേര്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ കാലഘട്ടം ഈ 50-ൽ തുടങ്ങിയ, ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ കാലം 20-നപ്പുറം പോകുന്നില്ല, 50-ൽ തുടങ്ങിയ ഈ കാലഘട്ടം പിന്നീട് ഒരു 70-ന് മുമ്പേ തന്നെ 60-65 കാലഘട്ടത്തിലേക്ക് എനിക്ക് വരുന്നു. 70 കാലഘട്ടമാകുമ്പോൾ ഇതിനെ മുഴുവൻ ആ ഇവർ കൊണ്ടുവന്ന ഭാവുകത്വത്തെ മുഴുവൻ നിരാകരിക്കുക. ഓ വി വിജയന്റെയും ആനന്ദിന്റെയും കാക്കനാടന്റെയും സേതുവിന്റെയും ഗുരുതൽ കുഞ്ഞമ്പിള്ളയുടെയും ഒരു വലിയ നമ്മൾ ഹൈ മോഡേണിറ്റി എന്ന് പറയുന്ന എനസ്മാധവനൊക്കെ ഉണ്ടായിരുന്ന ആ കാലം വരികയാണ്. അവർ പറയുന്നത് ഇതുവരെ ചെയ്ത സാഹിത്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായ കഥകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കഥയെ മാറ്റുക എന്ന് പറയും. അപ്പം കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഒന്നിന്റെ നിർമ്മിതി ആയിരിക്കണം. അപ്പൊ അത് നമുക്കറിയാം ഇവിടെ ആധുനികത എന്ന് വെച്ചാൽ പാശ്ചാത്യ ആധുനികതയുടെ അനുകരണം തന്നെയാണ് മലയാളത്തിൽ നടന്നത്. കാരണം ഈ അതിന്റെ ഏറ്റവും ശ്രദ്ധേയമുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അന്നത്തെ നിരൂപകന്മാർ, ആധുനികതയുടെ വക്താക്കളായി നിന്ന കെപിഎമ്മിനെ പോലെയുള്ള വലിയ നിരൂപകന്മാർ ഇവിടെ കൊണ്ടുവന്നത് പാശ്ചാത്യ ആധുനിക സിദ്ധാന്തം തന്നെയാണ്. ഒർട്ടിഗ കാസറ്റിനെ പോലെയുള്ള ആൾക്കാർ ഡി ഹ്യൂമനൈസേഷൻ ഓഫ് ആർട്ട് എന്ന് പറയുന്ന ആ ഗ്രന്ഥം, കലയുടെ അപമാനവീകരണം എന്ന് പറയുന്ന ആ ഗ്രന്ഥം, അത് പാശ്ചാത്യ ആധുനികതയെ സൈദ്ധാന്തീകരിക്കുന്ന, സിദ്ധാന്തവൽക്കരിക്കുന്ന കൃതിയാണ്. ആ കൃതിയെ തന്നെയാണ് മലയാളത്തിൽ ഉണ്ടായ അത്യന്താധുനിക കഥകളെ വിലയിരുത്താൻ വേണ്ടിയിട്ട് കെ പി എമ്മിനെ പോലെയുള്ള എഴുത്തുകാർ ഉപയോഗിച്ച ടൂളാണ്. നമ്മൾ ഈ പറഞ്ഞല്ലോ ഈ മാനുഷികത, നമ്മളൊരു കഥ വായിക്കുക എന്ന് പറഞ്ഞാൽ, അനുവാചകൻ ഒരു കഥ വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആഗ്രഹിക്കുന്ന ജീവിതം അതിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ താൻ ജീവിക്കുന്ന ലോകത്തിന്റെ അനുഭവങ്ങളെ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കഥയിലേക്ക് പോകുന്നത്. പക്ഷേ അങ്ങനെ ആയാൽ പോരാ. കാരണം എന്ന് വെച്ചാൽ അത് നേരത്തെ അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. പകരം അവനെ നമ്മൾ ഈ എന്നെ സ്വാതന്ത്ര്യം പറയുന്നുണ്ട് അത്യന്താധുനികർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവഗണിച്ചത് ഈ അനുവാചകരെ തന്നെയാണ്, പ്രേക്ഷകരെ തന്നെയാണ്. അതേ പറയുന്നത് അവരുമായിട്ട് യാതൊരു കോംപ്രമൈസും വേണ്ട എന്നാണ് അനുവാ ഈ കഥാവായനക്കാരുമായിട്ടോ നിരൂപകന്മാരുമായിട്ടോ നമുക്ക് യാതൊരു കോംപ്രമൈസും വേണ്ട. നമ്മൾ എന്ത് ഭൗതികതയാണോ ഈ കഥയിൽ കൊണ്ടുവരുന്നത് അതിലേക്ക് അവർ എത്തിച്ചേരുക എന്നുള്ളത് മാത്രമേ അതിനൊരു പരിഹാരമുള്ളൂ. അങ്ങനെ കഥ കൂടുതൽ സങ്കീർണവും ദുഗ്രഹവുമായി തീരുകയാണ്. അതും സഹായിക്കുന്നത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ആ പരിണതിയാണ്. കാരണം മനുഷ്യ ജീവിതം ഒന്നുമല്ല, മനുഷ്യൻ വെറും ശൂന്യതയാണ് എന്നൊക്കെയുള്ള ഈ ജീൻ പോൾ സാർട്രയുടെയും ഫ്രാൻസ് കാഫ്കയുടെയും കാമുവിന്റെയും ഒക്കെ സിദ്ധാന്തങ്ങൾ ഇവിടെ വളരെ വേഗത്തിൽ പ്രചരിക്കുകയാണ്. പക്ഷെ അതിന് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് സാറത് പറയുന്നുണ്ട് ഈ അത്യന്താധുനികത ഇവിടെ കൊണ്ടുവന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു തരം വായനക്കാരെയാണ്. ഒന്ന്, ഇത് മനസ്സിലാകുന്ന ഒരു വിഭാഗം ആൾക്കാർ, അതൊരു ന്യൂനപക്ഷം. ഭൂരിപക്ഷം എന്ന് പറയുന്നത് ആധുനിക കഥ മനസ്സിലാകാത്ത ആൾക്കാരാണ്. അപ്പം മലയാളത്തിൽ ഈ ആധുനികത, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഹൈ മോഡേണിറ്റി തന്നെയാണ് അത്യന്താധുനിക കൊണ്ടുവന്നത്, ഇത്തരം രണ്ട് തരത്തിലുള്ള വായനക്കാരെയാണ്. കാരണം ഒന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അദ്ദേഹം ഉന്നയിക്കുന്നത് ഒട്ടികാസിന്റെ പറഞ്ഞിട്ടാണ്, നമ്മൾ എങ്ങനെയാണ് ഒരു കാഴ്ചയെ കാണുന്നത്. അദ്ദേഹം തന്നെ പറയുന്നു ഈ പൂന്തോട്ടത്തിന്റെ കഥയൊക്കെ വരുന്നത് അങ്ങനെയാണ്. നമ്മളൊരു പൂന്തോട്ടത്തെ വീട്ടിൽ നിന്ന് കാണുമ്പോൾ രണ്ടു തരത്തിൽ കാണും. നമ്മൾ ജനലിലൂടെ പൂന്തോട്ടം കാണുമ്പോൾ നമ്മൾ കാണുന്നത് പൂന്തോട്ടം തന്നെയാണ്. കാരണം പൂന്തോട്ടത്തിന്റെ ഭംഗി, ചിത്രശലഭം, പൂക്കൾ, ഇതിലെല്ലാം വർണ്ണ ഭംഗി ഇതൊക്കെയാണ് കാണുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും ഈ ജനലിനെ കാണുന്നില്ല. നിങ്ങൾ ജനലിലൂടെ പൂന്തോട്ടം നോക്കുമ്പോൾ നമ്മൾ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ കാണുകയാണ്. പക്ഷെ നമ്മൾ ജനലിനെ കാണാം. നമ്മുടെ കണ്ണുകളെ, അല്ലെങ്കിൽ കാഴ്ചയുടെ ഇന്ദ്രിയങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുമ്പോൾ നമ്മൾ ഈ പൂന്തോട്ടത്തിൽ നിന്ന് പുറത്താവുകയും പകരം ഈ ജനലിലേക്ക് വരികയും ആ ജനലിനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുകയും ചെയ്യുകയാണ്.
അപ്പം ഇദ്ദേഹം പറയുന്ന ഇതാണ്, ആ അത്യന്താധുനിക കഥയിലൂടെ ആവിഷ്കരിച്ച, അപ്പൊ വിജയനും, ഇപ്പൊ വിജയൻ തീട്ടം എന്ന് പറയുന്ന കഥ എഴുതുകയാണ്, അല്ലെങ്കിൽ പാറ എന്ന് പറയുന്ന, അരിപ്പാറ എന്ന് പറയുന്ന കഥ എഴുതുന്നു. ഇതിലെ ഈ കഥയിലൊക്കെ നമ്മൾ അന്വേഷിക്കുന്ന ജീവിതമില്ല, നമ്മൾക്ക് പരിചിതമായ ഒരു ജീവിത അനുഭവ ലോകം ആ കഥകളിലില്ല. നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല അവർ ആഗ്രഹിക്കുന്നത്. അവർ കൊണ്ടുവരുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നു. എങ്ങനെയാണ് പൂന്തോട്ടത്തെ നോക്കുമ്പോൾ ജനലിന്റെ കാഴ്ച മറന്നു നമ്മൾ കാണാതെ പോകുന്നത്, അതുപോലെ അവർ കൊണ്ടുവന്ന കാഴ്ചയെ കാണാതെ നമ്മൾ കാണുന്ന, ആഗ്രഹിക്കുന്ന കാഴ്ചയെ അന്വേഷിക്കുമ്പോൾ അത് മോശമാണെന്ന് നമ്മൾ വിധിക്കുക. അങ്ങനെയാണ് ഈ അത്യന്താധുനികത എന്ന് പറയുന്നത് ഏതോ വലിയ സാധനമാണ്, ഇത് സാധാരണ ആളുകൾക്ക് മനസ്സിലാകുന്ന ഒന്നല്ല, നമ്മൾ നകന്നു നിൽക്കുന്ന ഒന്നാണെന്ന് പറയുന്നത് ഇതിന്റെ തള്ളിക്കളയുന്ന അതുകൊണ്ടാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിന്റെ മാനുഷികതയെ അഴിച്ചു കളയണം എന്നാണ്. നമ്മൾ അന്വേഷിക്കുന്ന, നമ്മൾ അനുഭവിക്കുന്ന സാധാരണ മനുഷ്യ ജീവിതത്തിന്റെ മാനുഷികമായ അംശങ്ങളെ അഴിച്ചു കളഞ്ഞിട്ട് നമുക്ക് അപരിചിതമായ രീതിയിൽ അതിനെ ഭൂന്നലേഖ കഥകൾ, അതാണ് ഭൂന്നലേഖ കഥകളാണെങ്കിലും ഈ വിജയന്റെയും കാക്കനാടത്തെയും കഥ അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതാണ് ഈ കഥ നിർമ്മിതി എന്ന് പറയുന്നത്, പുതിയ കൊന്തിന്റെ അല്ലെങ്കിൽ പുതിയ ഒരു കാര്യത്തിന്റെ നിർമ്മിതിയായിരിക്കണം കഥ എന്ന് പറയുന്നത്. ഇത് പറഞ്ഞല്ലോ 70 കാലഘട്ടമാണ് നമ്മൾ അതിന്റെ സൂചിപ്പിക്കുന്നത്. 70 കാലഘട്ടം കഴിഞ്ഞ് 80 ആകുമ്പോഴേക്കും തന്നെ ആധുനികതയെ നിരാകരിക്കുകയാണ്, ആധുനികത നിരാകരിക്കുകയാണ്. സി വി ശ്രീരാമൻ എന്ന് പറയുന്ന കഥാകൃത്ത്, ഇ സുരേന്ദ്രൻ എന്ന് പറയുന്ന കഥാകൃത്ത്, ടി വി കൊച്ചുബാബ, കെ പി രാമനുണ്ണി, അശോകൻ ചെരുവിൽ, എൻ പ്രഭാകരൻ, ഇവരെല്ലാം 80 കാലഘട്ടമാകുമ്പോൾ തന്നെ ഇതിനെതിരായുള്ള കഥകൾ എഴുതുകയാണ്. ഈ ദുർഗ്രഹത സഹിക്കാൻ കഴിയുന്നില്ല. ഇത് മലയാളിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ സംസ്കൃതിയോ ബന്ധപ്പെട്ട ഒരു സംഭവമേയല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ ഉപേക്ഷിക്കുകയാണ്. ഈ വി പി ശിവകുമാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ബോർഡസിന്റെ കഥകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന 74 കിലോമീറ്ററാണ് ബോർഡസിന്റെ കഥകൾ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം കഥകളെ കുറിച്ച് നമ്മളീ പറയുന്നില്ലേ, ഉത്തരാധുനികതയുടെ വലിയ, ഉത്തരാധുനികതയുടെ ഏറ്റവും തികവുറ്റ രൂപം എന്ന് പറയുന്നത് പാരഡിയാണെന്നാണ് പറയുന്നത്. പോലെയുള്ള ഈ ലിൻഡ ഹാച്ചിയുടെ പുസ്തകം തന്നെ എഴുതി, പൊളിറ്റിക്സ് ഓഫ് പാരഡി എന്ന് പറഞ്ഞിട്ട് പുസ്തകം തന്നെ എഴുതി. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരാധുനികയുടെ ഏറ്റവും തികവുറ്റ രൂപം എന്ന് പറയുന്നത് പാരഡി തന്നെയാണ്. നമ്മൾ ആലോചിക്കുക, 74 ലും 76 ലും ഒക്കെ വി പി ശിവകുമാർ കഥ എഴുതുകയാണ്. ചിന്താവിഷ്ടനായ രാമനായ ചിന്താവിഷ്ടയായ സീതയുടെ പാരഡിയാണ്. മലകുണ്ഠനത്തിൽ നിന്നൊരു മനുഷ്യൻ, ധർമ്മപുരാണം എന്ന് പറയുന്ന നോവലിന്റെ പാരഡിയാണ്. ഈ പാരഡി നമ്മൾ അവിടെ തന്നെ കാണുകയാണ്. പക്ഷേ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കാണുന്നു, നമ്മൾ ഇന്ന് കാണുന്ന കഥ, ഇപ്പൊ മന്ദം എന്ന് പറയുന്ന കഥ, വി പി ശിവകുമാറിന്റെ മന്ദം എന്ന് പറയുന്ന കഥ എന്ന് വെച്ചുകഴിഞ്ഞാൽ കഥാനായകൻ വി പി ശിവകുമാർ തന്നെയാണ്. വി പി ശിവകുമാർ തന്നെയാണ്. എന്നിട്ട് കുമാര എന്ന് പറഞ്ഞിട്ട് തന്നെ തന്നെ കളിയാക്കുകയാണ്. മനുഷ്യന്റെ സ്വാർത്ഥത, ആർത്തി, ഈ ചൂഷണം, ഈ സാധനങ്ങളെയൊക്കെ, അപ്പോൾ ആ ഭാവുകത്വത്തെ, ആ അത് ഏറ്റവും കൂടുതൽ ശക്തമാകുന്ന നിമിഷത്തിൽ തന്നെ അതിനെ നിരാകരിക്കുകയാണ്. കാരണം ഇത് ഞങ്ങളുടെ ജീവിതമല്ല, പകരം ഞങ്ങളുടെ ജീവിതം ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തിരുത്തുകയാണ്. പക്ഷേ 90 കാലഘട്ടമാകുമ്പോഴത്തേക്കും ഉത്തരാധുനികത ഇവിടെ ഏറ്റവും കൂടുതൽ ഉറയ്ക്കുകയാണ്. ഉറക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സജയാനന്ദന്റെ ലേഖനത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. സജയാനന്ദൻ അയ്യോമണിക്കര് ആധുനികതയുടെ വക്താവായിട്ട് നിന്ന കെ പി എഫ് എൻ സാർ പോലും 1997 ഉത്തരാധുനികത വർത്തമാനവും വംശാവലിയും എന്ന് പറയുന്നത്. അതിനുമ്പേ ലേഖനം വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആധുനികതയല്ല, മലയാളത്തിൽ ആധുനികത അസ്തമിച്ചിരിക്കുന്നു. ഹൈ മോഡേണിറ്റി എന്ന് പറഞ്ഞ ഈ സംഭവം, അല്ലെങ്കിൽ എഴുത്തുകാരന്റെ അഹങ്കാരം തീർന്നിരിക്കുന്നു എന്നാണ്. അത്യന്താധുനിക എഴുത്തുകാരെന്ന് വെച്ചാൽ അഹങ്കാരികളായി, ഒന്നിനും വഴങ്ങുന്നവർ, ഞങ്ങളാണ് സാഹിത്യത്തിന്റെ രചയിതാക്കൾ, ഞങ്ങളിലേക്ക് വരിക, അതിനൊരു ആ അഹങ്കാരം ഒഴിയുകയാണ്. എന്തൊക്കെയാണോ ആധുനികത കൊണ്ടുവന്നത് അതിനെല്ലാം നിരാകരിക്കുകയാണ്. ഐഡന്റിറ്റി എന്ന് പറയുന്നത് വലിയ പ്രശ്നമുണ്ട്, അസ്തിത്വം എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. ഉത്തരാധുനികതയിലേക്ക് വരുമ്പോൾ അസ്തിത്വമേ ഇല്ല, മനുഷ്യന് അസ്തിത്വം വേണ്ട, ഐഡന്റിറ്റി വേണ്ട എന്ന് പറഞ്ഞു. കാരണം മനുഷ്യനൊരൊറ്റ ഐഡന്റിറ്റി, കാരണം അത് ഇന്ന് ആഗോള മനുഷ്യനായി മാറിയിരിക്കുന്നു. അക്കാലത്ത് തന്നെ ഒരു ചിത്രം ഈ ഒക്കെ വരുന്നുണ്ട്, ഈ മനുഷ്യന്റെ നമ്മളെ പ്രതിനിധീകരിക്കുന്ന മുഖം എന്നുള്ള ഒരു സങ്കല്പമാണ്. ഈ മുഖം മനുഷ്യന് ആവശ്യമേ ഇല്ല എന്നുള്ളതാണ്, കാരണം സമൂഹത്തിന്റെ ഒരൊറ്റ മുഖം മതി. കാരണം അതിനുള്ളിൽ ഒളിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ അബോധ മനസ്സിന്റെ എല്ലാ തീഷ്ണതകളെയും തീവ്രതകളെയും എല്ലാം നമുക്ക് അതിൽ ഒളിഞ്ഞിരുന്നുകൊണ്ട് കൈകാര്യം ചെയ്യാം. നമ്മുടെ ഐഡന്റിറ്റിയെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് ചതിയും ചൂഷണവും ഒക്കെ ചെയ്യാം, അതുകൊണ്ട് നമുക്ക് ഐഡന്റിറ്റി വേണ്ട. ദുർഗ്രഹത എന്ന് പറയുന്ന സാധനം
ഞങ്ങൾ ജീവിതത്തെ സങ്കീർണമാക്കുന്നില്ല, ജീവിതത്തിന്റെ സുതാര്യത എന്താണോ ആ സുതാര്യതയെ ഞങ്ങൾ കൊടുക്കുകയാണ്. നമുക്കിനി ഈ ചെങ്ങന്നൂർ വണ്ടി പോലെ ഒരു കഥ, ഒരുവിശന്റെ ചെങ്ങന്നൂർ വണ്ടി പോലെ ഒരു കഥ എന്ന് വെച്ചാൽ, ഒരിക്കലും അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആ ചരിത്ര സൃഷ്ടി അല്ലെങ്കിൽ ആ അടിയന്തരാവസ്ഥ കൊണ്ടുവന്ന ജീവിത സങ്കീർണത, അധികാരം എന്ന് പറയുന്ന ഒരവസ്ഥ, ഇത് മനസ്സിലാക്കാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ ആ അധികാരത്തിന്റെ തിയറി എങ്ങനെയാണ് അധികാരം ഈ തിയറി മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ അരിമ്പാട എന്ന് പറയുന്ന കഥ, ചെങ്ങന്നൂർ വണ്ടി എന്ന് പറയുന്ന കഥ, ഇതൊന്നും വായിച്ചെടുക്കാൻ പറ്റില്ല. നമ്മുടെ വായനയ്ക്കും വ്യാഖ്യാനത്തിനും അത് വഴങ്ങുകയില്ല. അപ്പൊ എന്താ പറയുക, ആ തിയറി അറിയാത്തവൻ അത് വായിക്കണ്ട. ഇതാണ് നേരത്തെ പറഞ്ഞത്, ഈ രണ്ടുപേരും രണ്ട് വായനക്കാർ, ഒന്ന് ഒരു ന്യൂനപക്ഷമാണ് എന്ന് വെച്ചാൽ എല്ലാം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ന്യൂനപക്ഷം, എന്നാൽ ഇതൊന്നും തിരിച്ചറിയാതെ ജാൺലിയതയിലും ഈ ആധുനികത എന്ന് പറയുന്നത് എന്തോ കടുകട്ടി സാധനയാണ്, അത് ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് സ്വയം അപമാനിതരാകുന്നവരുടെ, നമുക്കൊന്ന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കത് വായിച്ചു എനിക്കൊന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വയം അപമാനിതരായി തീരുകയാണെന്നാണ് ഒട്ടിക്കെ കാസിത് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ രണ്ട് മനുഷ്യര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും തിരിച്ചറിയാൻ കഴിയത്തില്ല എന്ന് പറയുന്ന ഒരു ബഹുഭൂരിപക്ഷം ആളുകളെയും ആധുനികത ഞങ്ങൾ വായിച്ചെടുക്കും എന്ന് പറയുന്ന അനുഗ്രഹീതരായ ഒരു ന്യൂനപക്ഷത്തെയും ഈ ആധുനികത ഉണ്ടാക്കി. ഇതിന് മുഴുവൻ തകർക്കുകയാണ്. ഞങ്ങൾക്ക് വായനക്കാരാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല ഈ സമയത്ത് തന്നെ ലോകജീവിതം മാറുകയാണ് എന്ന് വെച്ചാല് ഉത്തരാധുനിക 90 കാലഘട്ട ആകുമ്പോഴേക്കും എന്ന് വെച്ചാൽ എന്തൊക്കെയോ വലിയ നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരുപാട് സാധനത വരാനിരിക്കുന്നു എന്നുള്ളൊരു ആശങ്ക. അതിന് ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാല് ഈ നവസാങ്കേതിക വിദ്യ തന്നെ. വിവരസാങ്കേതിക വിദ്യ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കുകയാണ് എന്ന് വെച്ചുകഴിഞ്ഞാല് മനുഷ്യനെ തന്നെ, അവൻ ഒരു ഐഡന്റിറ്റിയും ഇല്ലാത്ത, ദേശത്തിന്റെ അതിരുകളോ അതിർത്തികളോ ഇല്ലാത്ത ഒരു ആഗോള ഈ ഉപഭോഗ ഈ പറയില്ലേ കൺസ്യൂമറിസം എന്ന് പറയുന്ന സാധനങ്ങൾ അവിടെ ആവിഷ്കരിച്ചു കഴിഞ്ഞു. കൺസ്യൂമറിസം ഒക്കെ വന്നു കഴിയുമ്പോൾ ആഗോളവൽക്കരണത്തിന്റെ മുഴുവൻ ഫലങ്ങളും അനുഭവിക്കുന്ന ഒരു ഒരു സമൂഹം കടന്നുവരികയാണ്. അവർക്ക് അനുയോജ്യമായി എൽപ്രകാരത്തെ മായാമയെ പോലെയുള്ള കഥകൾ അത്തരത്തിൽ വരികയാണ്. അതേസമയം തന്നെ ഈ ചരിത്രം അതുപോലെ തന്നെ രാഷ്ട്രീയം ഇതിനെയൊക്കെ നിശിതമായിട്ട് വിചാരണ ചെയ്യുക. നമുക്കറിയാം ഈ നമ്മുടെ ചരിത്രമെല്ലാം രാഷ്ട്രീയക്കാർ നൽകുന്ന ചരിത്രം, ആ രാഷ്ട്രീയക്കാർ നൽകുന്ന ചരിത്രമല്ല യഥാർത്ഥ ചരിത്രം. യഥാർത്ഥ ചരിത്രം എഴുത്തുകാരൻ കണ്ടെത്തുന്ന ചരിത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തെ നിശിതമായിട്ട് വിചാരണ ചെയ്യുക. ആ സമയത്താണ് ഈ എന്നെസ്വാതന്ത്ര്യ കഥകൾ വരുന്നത്. എന്നെസ്വാതന്ത്ര്യത്തിന്റെ തിരുത്തം എന്ന് പറയുന്ന കഥ, മുംബൈ എന്ന് പറയുന്ന കഥ, വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന് പറയുന്ന കഥ, ഇതെല്ലാം നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ കൊണ്ടുവന്ന അധികാരം ഭരണകൂടം കൊണ്ടുവരുന്ന ചരിത്രത്തെ നിരാകരിക്കുകയാണ്. നിരാകരിച്ചുകൊണ്ട് പുതിയ ചരിത്രം എഴുതുകാർ അതിന്റെ പ്രതിഫലം നമുക്കിപ്പോ കാണാം. അതിനു മുമ്പ് വരെയും ഈ തിരുത്തം എന്ന് പറയുന്ന കഥയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയത്തെ, ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ നിശിതമായിട്ട് വിമർശിക്കുകയാണ്. അതൊരു ക്രൈമാണ് എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് തിരുത്തം എന്ന് പറയുന്നത് പറയുന്നത്, അതൊരു ക്രൈമാണ്, ഭരണകൂടം ചെയ്യുന്ന ഒരു ക്രൈമാണ് എന്ന് നമ്മൾ ഈ വന്ദനകൾ വീഴുമ്പോൾ എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരന്റെ ഒരു പ്രചാരണ ഭാഷയാണ്. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് രാജീവ് ഗാന്ധി പ്രസംഗിച്ചതാണ്, പ്രസംഗത്തിന്റെ ഒരു ഒരു വരിയാണത് ഈ വന്ദനങ്ങൾ വീഴുമ്പോൾ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഭരണം. പക്ഷെ അത് തെറ്റാണെന്ന് നമ്മുടെ കട്ടുമ്പിൽ നടന്നൊരു ക്രൈമാണത് സിറ്റിംഗ് കൂട്ടക്കൊല എന്ന് പറയുന്ന സംഭവത്തെ, അതിന്റെ പിന്നോടിയായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന എല്ലാം. ഇപ്പൊ ആർക്കും ഒരു വിഷമവുമില്ല. ഇപ്പൊ കെ ആർ മീരയുടെ ഭഗവാന്റെ മരണം, സംഗീതം എന്നൊക്കെ പറയുന്ന കഥയുണ്ട്. ഇതെല്ലാം ഏറ്റവും വളരെ പച്ചയ്ക്ക് തന്നെ രാഷ്ട്രീയത്തെ പിച്ച് കീഴാനും ആ പ്രത്യയശാസ്ത്രത്തെ ഈ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് നിരാകരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ. പക്ഷെ നമ്മൾ ആലോചിക്കുന്നത് ഈ ഉത്തരാധുനികൾ ഞാൻ പറഞ്ഞു 80 കാലഘട്ടത്തിൽ തുടങ്ങിയത്. പക്ഷെ നമ്മൾ അതിന്റെ പൂർണ്ണമായിട്ട് അതിന്റെ ഐഡന്റിറ്റി എന്ന് വെച്ചുകഴിഞ്ഞാല് ആ സൗന്ദര്യശാസ്ത്രം, ഉത്തരാധുനികളുടെ സൗന്ദര്യശാസ്ത്രമായിട്ട് കാണുന്ന ഒരുപാട് കഥന സങ്കേതങ്ങൾ തന്നെ, സാരി പോലെയുള്ള, മെറ്റാഫിക്ഷൻ പോലെയുള്ള, അല്ലെങ്കിൽ ഫാക്ഷനെ പോലെയുള്ള ഈ വിശ്രചന രീതി, അതുപോലെ തന്നെ അതികഥ ഭാരതീയതെല്ലാം സങ്കേതമായിട്ട് തന്നെ കടന്നു പോകും. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എന്താണോ ഈ പാരഡി ജനങ്ങളെ ഏറ്റെടുത്തത്, ഇത്രയോട് നോക്കാതെ നമ്പൂതിരിപ്പാടത്തെ വിധവയുടെ വിധി എന്ന് പറയുന്ന കഥയുടെ പാരഡി ആയിരുന്നു എനസ്മാധവന്റെ തുലക്കേണി എന്ന് പറയുന്നത്. നമ്മുടെ പി കുഞ്ഞിരാമൻ നായരുടെ, ഒരു കുഞ്ഞിരാമൻ നായരുടെ കളിയച്ചൻ എന്ന് പറയുന്ന ക്ലാസിക് കഥ, ആ ക്ലാസിക് കഥയുടെ പാരഡിയാണ് കാർണൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഏറ്റെടുക്കുകയാണ്. പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി
പത്മനാഭന്റെ കഥയുടെ സാരണിയാണ്, പത്രം എഴുതിയ കഥ, എ പി രാമന് എഴുതിയ കഥ, ഇതെല്ലാം നമ്മൾ ഏറ്റെടുക്കുകയായിരുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ബിരിയാണി എന്ന് പറയുന്ന കഥ, ഈ ബിരിയാണി എന്ന് പറയുന്ന കഥയ്ക്ക് പാരഡി ഇല്ല. എ പി രാമന്റേതാണ് ബലിയാണി എന്ന് പറയുന്ന പാരഡി നിരാകരിക്കുകയാണ്. വായനക്കാരൻ കണ്ടറായിട്ടേ നടിച്ചു. നമ്മുടെ കെ പി നിർമ്മൽകുമാർ ജനമേജയന്റെ ജിജ്ഞാസ എന്ന് പറയുന്ന നോവൽ പാരഡിയാണ്, മഹാഭാരതത്തിന്റെ പാരഡിയാണ്, വ്യാഖ്യാനമല്ല, ഇന്റർപ്രിറ്റേഷൻ അല്ല, പാരഡിയാണ്. ആ നോവലിനെ പള്ളിപ്പടയായിരുന്നു ജനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുന്നത്, ഈ ഉത്തരാധുനിക കഥന രീതി ഞങ്ങൾക്ക് മടുത്തിരിക്കുന്നു. മാത്രമല്ല, നോക്കി 2080 തുടങ്ങിയ, അതല്ലെങ്കിൽ 90 തന്നെ തുടങ്ങിയ ഈ കഥന സങ്കേതം എങ്ങനെയാണ് ഈ 2019 നിലനിൽക്കുന്നത്? അതിനൊരു കാരണം എപ്പോഴാണ് ഈ ഭാഗവത്വം മാറുന്നത്? അല്ലെങ്കിൽ എന്തു, ഞാൻ പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് ഈ ഉത്തരാധുനിക കഥകളെ ഇപ്പോൾ തള്ളിക്കളയുന്നത്? ഒന്നെന്താണ്, ഈ ഉത്തരാധുനിക കഥ എപ്പോഴും നമ്മുടെ ഇവിടേക്ക് മലയാളത്തിലേക്ക് കടന്നു വന്ന്, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലേക്ക് കടന്നു വന്ന എല്ലാ വിവര സാങ്കേതിക വിദ്യയുടെ മുഴുവൻ, ഈ ഇന്റർനെറ്റ് പോലെയുള്ള, അല്ലെങ്കിൽ വെർച്വൽ, ഈ വെർച്വൽ ലൈഫ് പോലെയുള്ള അത്, അതെല്ലാം നമുക്ക് പരിചയപ്പെടുത്തുന്ന ഉത്തരാധുനികമാണ്. സൈബർ ലോകത്തെയും ഈ വെർച്വൽ ജീവിതത്തെയും, അല്ലെങ്കിൽ ടെക്നോളജിയുടെ എല്ലാ സാങ്കേതികത്വത്തെയും പരിചയപ്പെടുത്തുന്ന ഉത്തരാധുനികരെയാണ്. പക്ഷേ ആ സാങ്കേതിക വിദ്യയുടെ സാമൂഹ്യ വശങ്ങളെ കുറിച്ച്, അതിന്റെ ഫലം അനുഭവിക്കുന്ന സാമൂഹ്യ വശത്തെ കുറിച്ച് അത് മൗനം പാലിച്ചു. ആ നടക്കുന്ന ഇപ്പൊ ഉത്തരാധുനികത എന്ന് വെച്ചാൽ സാമൂഹ്യ ഉത്തരാധുനികതയും സാംസ്കാരിക ഉത്തരാധുനികതയും, പോസ്റ്റ് മോഡേണിസം തന്നെ, പോസ്റ്റ് മോഡേണിറ്റി, പോസ്റ്റ് അന്ന് സംഭവിച്ച ജീവിതത്തിൽ സംഭവിച്ച വലിയ, നമ്മുടെ ഇവിടെ തന്നെ ഇറാഖ് യുദ്ധം നടക്കുന്നു. ഇറാഖ് യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിച്ച ഇന്ത്യയാണ്. ഇറാഖ് യുദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ എന്താ പറയുന്നത്, വിദേശ നാണ്യത്തെ തന്നെ തകർക്കുകയാണ് പറയുന്നത്. ഗൾഫ് സംഭവങ്ങളൊക്കെ മതിയാക്കി പോകാനുള്ള ഒരു കാരണമാണ്. അമേരിക്കയിൽ വലിയ ഭീകരാക്രമണം നടക്കും. റഷ്യയിൽ ഈ പറയുന്ന വിപ്ലവം മുഴുവനും നഷ്ടപ്പെട്ട് റഷ്യ എന്ന് പറയുന്ന രാജ്യം ശിഥിലമാണ്. ഇതൊക്കെ നടക്കുമ്പോഴും ആ ഇരകളുടെ ജീവിതം, അത് വന്നു പലപ്പോഴും, പക്ഷേ അതിൽ ഇരകൾ അനുഭവിച്ച ജീവിതത്തെ കുറിച്ച് രേഖപ്പെടുത്താൻ ഉത്തരാധുനികതയ്ക്ക് കഴിഞ്ഞില്ല. മനസ്സിലായില്ലേ? ഈ പറഞ്ഞില്ലേ, ഈ ഉത്തരാധുനികത ഉപയോഗിച്ച കഥന സങ്കേതങ്ങളെല്ലാം വീണ്ടും വീണ്ടും പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ ആ ഉത്തരാധുനിക കൊണ്ടുവന്ന സൗന്ദര്യശാസ്ത്രത്തെ തള്ളിക്കളയുക. നമ്മൾ നിരാകരിക്കുമ്പോഴുള്ള ഒരു സംഭവം എന്താണ്, ഇത് ഞങ്ങളുടെ ജീവിതമല്ല. ഉത്തരാധുനികയിൽ ഒരുപാട് കാലം മാറിക്കഴിഞ്ഞു. ശ്രീജന്റെയൊക്കെ സംഭവം പറയുന്ന അതാണ്. ശ്രീജൻ പറയുന്നത്, ശ്രീജന്റെ തന്നെ എടുക്കുക, ശ്രീജൻ പറയുന്നത് എന്താണ്, ശ്രീജൻ കുംഭസ്രിക്കുകയാണ്, ഈ സൈദ്ധാന്തികതയുടെ പുറകെ നടന്ന് ഞാൻ എന്റെ ജന്മം പാഴാക്കി. സിസേക്കിനെയൊക്കെ അതെടുത്ത് പറയുന്നുണ്ട്, സിസേക്കിനെയൊക്കെ ഞാൻ, എന്നേക്കാൾ 2 വയസ്സ് മൂപ്പ് മാത്രമാണ് അയാൾക്കുള്ളത്, സിസേക്ക് കൊണ്ടുവന്ന തിയറിയൊക്കെ പഠിച്ച് ഞാൻ തൊലഞ്ഞുപോയി എന്നാണ് ഞാൻ. അദ്ദേഹം പിന്നെ ചെയ്തത് എന്താണ്, നോവൽ വായനയുള്ള പുസ്തകം എഴുതുകയാണ്. നോവൽ വായന എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെപ്പോഴും ഒരു കൃതിയെ വായിക്കേണ്ടത്, ഇത് ഞാൻ പറഞ്ഞതിന്റെ കാരണം, ഈ വി സി ശ്രീയന്റെ കാര്യം പറഞ്ഞല്ലോ, വി സി ശ്രീയൻ ആദ്യം പറഞ്ഞത് ഉത്തരാധുനികതയെ കുറിച്ച് അദ്ദേഹം പുസ്തകം എഴുതുന്ന സമയത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളത്തിൽ ഈ പാശ്ചാത്യ ലോകത്ത് ഉത്തരാധുനികതയ്ക്ക് ശേഷം മറ്റൊരു സിദ്ധാന്തം വന്നില്ല എങ്കിൽ കൃത്യമായിട്ട് മലയാളത്തിലും ഉത്തരാധുനികത തന്നെ ആയിരിക്കും അവസാനത്തെ സിദ്ധാന്തം. പക്ഷെ പാശ്ചാത്യ ലോകത്ത് അതിന് തള്ളിക്കളഞ്ഞു. പാശ്ചാത്യ ലോകത്തിൽ പുതിയ സിദ്ധാന്തം വന്നു. പുതിയ സിദ്ധാന്തം എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, അവർ പറഞ്ഞത് നിരൂപണമായിട്ട് ഇനി മേലിൽ സിദ്ധാന്തത്തെ തളച്ചിടാൻ പാടില്ല. ഒരു കാരണവശാലും ഒരു കൃതിയെ നിരൂപണം ചെയ്യുന്ന ഒരാൾ സൈദ്ധാന്തികതയെ വിശദീകരിക്കാൻ പാടില്ല. അതിന് പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു കൃതിയുടെ ഓട്ടോണമിയെ സിദ്ധാന്തം തളർത്തുന്നു. ഒരു കൃതി കൊണ്ടുവരുന്ന ഒരു ഓട്ടോണമിയും അതിന്റെ ഒരു വലിയ ചൈതന്യവും ഉള്ളടക്കവും ആ ഭാവത്തെ സിദ്ധാന്തം തകർത്തു കളയുകയാണ്. അതുകൊണ്ട് സിദ്ധാന്തം സിദ്ധാന്തമായി, അത് ഫിലോസഫിയിൽ മാത്രം ഉപയോഗിക്കുക, ലിറ്ററേച്ചറിനെ അല്ലെങ്കിൽ ലിറ്റററി തിയറിയെ അങ്ങനെ തന്നെ കാണുക എന്നാണ്, അതാണ് ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാശ്ചാത്യ ലോകത്ത് പുതിയ സിദ്ധാന്തങ്ങൾ, നമ്മളീ പറയുന്ന മെറ്റാപോസ്റ്റ് മോഡേൺസ് കഥകളൊക്കെ തള്ളിക്കളഞ്ഞു. ഈ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിലെ അല്ലെങ്കിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലെ ഏതോ ഏതെങ്കിലും ഒരു അധ്യാപകന്റെ ഒരു പ്രബന്ധം മാത്രമാണ് അവിടെ ഉണ്ടാകുന്നത്, അതിനെ നമ്മൾ ആഘോഷിച്ച് അവിടെയാണ് ഈ വി സി ശ്രീയന്റെ പറയുന്നത്
സിസേക്ക് പറഞ്ഞ് ഒന്നുമില്ലെന്നാണ് പറയുന്നത്. സിസേക്ക് പറഞ്ഞാൽ പഠിക്കാൻ, ആ സിദ്ധാന്തം പഠിക്കാൻ ഞാൻ വേഗം ചെയ്ത എന്റെ ഊർജവും എന്റെ കാലവും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് തന്നെ തോന്നുന്നു ഈ ഉത്തരാധുനികത എന്ന് പറഞ്ഞ കഥന സങ്കേതങ്ങൾ കൊണ്ടുവന്ന സാഹിത്യ ശൈലിയാണോ ഇന്ന് നിലനിൽക്കുന്നതെന്ന്? ഈ കഥ ഞാൻ കഥയെ നോവലിലേക്ക് എടുക്കുക, ഈ ഫിക്ഷനിൽ അത് തന്നെ ആണോ നിലനിൽക്കുന്നതെന്ന് നമുക്ക്. കാരണം വരുന്ന കഥകളൊന്നും ആലോചിച്ചു. അപ്പൊ സുസ്മേഷ് ചന്ദ്രത്തിന്റെ തേനെന്ന് പറയുന്ന, അല്ല തേൾ എന്ന് പറയുന്ന, എസ് ഹരീഷിന്റെ അപ്പൻ എന്ന് പറയുന്ന കഥ, ഇപ്പം നമ്മുടെ സുഭാഷ് ചന്ദ്രന്റെ സമുദ്രശില എന്ന് പറയുന്ന നോവൽ, അതിനു മുമ്പ് ആടുജീവിതം ഇറങ്ങുന്ന സമയത്തിന് അതേ വർഷത്തിൽ തന്നെ ബെന്യാമിന്റെ അക്കപ്പൂരിന്റെ 20 നസ്രാണി വർഷങ്ങൾ, ഇപ്പം 2018 മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, ഇതിനൊക്കെ ഏത് ചൂടുകൊണ്ടാണ് ഒരു ഭാഗത്ത് മാറുന്നത് എപ്പോഴാണ്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതുകൊണ്ടാണ് ഈ ആദ്യം തൊട്ട് പറഞ്ഞത്. ഈ പറയുന്ന ആദ്യ കാലഘട്ടം, അത് കഴിഞ്ഞ് ഈ പറയുന്ന നവോത്ഥാനം, ആധുനികത, കാല്പനികത, അത്യന്താധുനികത, ഉത്തരാധുനികത, ഇതെല്ലാം ഓരോ ഭാഗത്വത്തെയും മാറ്റിമറിച്ചുകൊണ്ടാണ്, ഒന്നിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയൊരു ഭാഗത്ത് വരികയാണ്. എപ്പോഴാണ് ഈ വരുന്നത്? നമ്മൾ ജീവിക്കുന്ന ഈ സാമൂഹിക അവസ്ഥയെ വേണ്ട വിധത്തിൽ ചിത്രീകരിക്കുവാനും വിശദീകരിക്കുവാനും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന രീതി അല്ലെങ്കിൽ ആ ടൂൾസ് മതിയാകാതെ വരുന്നു എന്ന സ്വയം ബോധം എഴുത്തുകാരനുണ്ടാകുമ്പോഴാണ് ആ ആവുകത്വം. ശരിയല്ലേ? എന്നുവെച്ചാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ കാലത്തെ എന്റെ കൃതിയിൽ ഞാൻ ഉപയോഗിക്കുന്ന രീതിയിലൂടെ അതിനെ പറക്കാൻ കഴിയുന്നില്ല, ആ ടൂൾ മതിയാകുന്നില്ല. വായനക്കാരനാ ഇന്ന് ജീവിക്കുന്ന ഇന്നത്തെ കുട്ടി അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ ഇവർ പറയും ഇത് ഞങ്ങളുടെ ജീവിതം അല്ല എന്നുള്ളത്. ഉത്തരാധുനിക ഇപ്പൊ മായമായ പോലെയുള്ള കഥയൊന്ന് ആലോചിച്ച് നോക്കുക, ഇത് ഞങ്ങളുടെ ജീവിതം അല്ല, അതുകൊണ്ട് ഞങ്ങൾ മറ്റ് കലാരൂപങ്ങളിലേക്ക് പോകും. ഇത് പ്രശ്നമാണ്, എഴുത്തുകാരനെ സംബന്ധിച്ച് ഇത് പ്രശ്നമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാഹിത്യ ഇതര സാഹിത്യ കലാരൂപങ്ങളിലേക്ക് അനുവാചകൻ പോയി കഴിഞ്ഞാൽ അവരെ അല്ലെങ്കിൽ ആകർഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരെ തങ്ങളുടെ എഴുത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബോധപൂർവം പുതിയ സങ്കേതം ഉപയോഗിക്കുന്നു. അപ്പോഴെന്താ സംഭവിക്കുന്നത്? ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഈ എൻ എസ് മാധവൻ ചുളയ വീട്ടിലെ ശ്രമങ്ങൾ അന്ന് ആർക്കും വായിച്ചില്ല, ആധുനികതയിൽ എഴുതിയ പുസ്തകമാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ. ഈ ഞാൻ പറയുന്നത് എൻ എസ് മാധവന്റെ നമുക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ടൂളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ കാലങ്ങളിലൂടെ എല്ലാം പോകുന്നു. ആധുനികത 70 കാലഘട്ടത്തിൽ അതിന്റെ വക്താവായിട്ട് വരികയും ചുളയ വീട്ടിൽ ഒരു മനുഷ്യൻ വായിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ പറയുന്നത് 500 കോപ്പിയാണെന്ന് പഠിച്ചത്, അത് പ്രസിദ്ധീകരിക്കാൻ പോലും ആരുമില്ലായിരുന്നു. പക്ഷേ കാലം കുറെ കഴിഞ്ഞപ്പോൾ അതിന്റെ വായനക്കാർ 92 അതിന്റെ പുതിയ പതിപ്പ് വരുമ്പോൾ അദ്ദേഹം ചെറുകഥയെ നിർവചിച്ചിട്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, വായനാ സമയം കേവലം 26 മിനിറ്റിൽ കൂടാത്ത ഗദ്യത്തെ ചെറുകഥയെന്ന് വിശേഷിപ്പിക്കാം. വായനാ സമയം കേവലം 26 മിനിറ്റിൽ കൂടാത്ത ഗദ്യമായിരിക്കണം ചെറുകഥ എന്ന് പറഞ്ഞാൽ എന്താ? ആ കാലമാകുമ്പോഴേക്കും ഈ 90 കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വരവ്, ഹിബിറ്റായിട്ടുള്ള വരവ്, അത് ഈ തിരുത്തുവാൻ ഈ ഹിബിറ്റ് അവിടെ വെച്ചിട്ടാണ് എഴുതുന്നത് എന്ന് പറഞ്ഞാൽ എന്താ? അന്ന് വായനക്കാരനെല്ലാം പോയി കഴിഞ്ഞു. കഥ വായിക്കുന്ന 90 കാലമാകുമ്പോഴേക്കും കഥ വായിക്കുന്ന വായനക്കാരെല്ലാം വേറെ അവസ്ഥയിലേക്ക് പോകുന്നു, മറ്റു കലാരൂപങ്ങളിലേക്ക് പോകുന്നു. അതിനെ അടയാളപ്പെടുത്തുക എന്നതാണ് ഈ നിർവചനത്തിന്റെ ലക്ഷ്യമെന്ന് നമുക്ക് കണ്ടാലും. എന്നാണ് 26 മിനിറ്റിന്റെ ഒരു മാജിക്? വായനാ സമയം 26 മിനിറ്റിൽ കൂടാത്ത ഗദ്യമായിരിക്കണം ചെറുകഥ എന്നാണ് അദ്ദേഹം പറയുന്നത്. റൗണ്ടിയത് പറയാമല്ലോ, അരമണിക്കൂർ എന്ന് പറയാമല്ലോ. പക്ഷെ അത് പറയാതെ കൃത്യമായിട്ട് ഈ 26 മിനിറ്റ് എന്ന് പറയുന്നത് അന്നത്തെ നമ്മുടെ മലയാളികളുടെ സമയങ്ങളെ അപഹരിച്ചു കൊണ്ടുപോയ ഒരു രൂപത്തെ, കലാരൂപത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി. അത് സീരിയലുകൾ, ടി വി, ഈ സാഹിത്യകാരന്മാർ മൊത്തം ഒന്നടങ്കം കൊണ്ടുപോയി. പിന്നീട് സീരിയലിന് മുമ്പിലാണ് ആളുകൾ. ഒരു എപ്പിസോഡിന്റെ കൃത്യസമയമാണ് 26 മിനിറ്റ് എന്ന് പറയുന്നത്. 4 മിനിറ്റ് പരസ്യവും കൂടി ചേർന്നിട്ടാണ് ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്, 1/2 മണിക്കൂർ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ശരിക്കും ആ കഥാനിർവചനത്തിലൂടെ എന്താണ് ഈ നേരസ്വാദം ഉദ്ദേശിക്കുന്നത്? വേറൊന്നുമല്ല, നമ്മുടെ ഈ മലയാളികളെ സാംസ്കാരിക ജീർണതയിലേക്ക് കൊണ്ടുപോകുന്ന ഈ ദൃശ്യമാധ്യമങ്ങളെ പ്രതിരോധിക്കാൻ കഥയ്ക്ക് കഴിയണം, അതിനെതിരെ പ്രതികരിക്കാൻ കഴിയണം, അങ്ങനെ വിജയിക്കാൻ കഥയ്ക്ക് കഴിയണം എന്നതാണ് നിർവചനം. എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിൽ നിന്ന്
മറ്റൊരു മറ്റൊരു കലാരൂപങ്ങളിലേക്ക് അനുവാചകൻ പോകുമ്പോൾ ആകർഷിക്കുമ്പോൾ അവനെ വീണ്ടും കഥയിലേക്ക് തിരിച്ചു വരേണ്ടത് അതിനേക്കാൾ വലിയ സാങ്കേതികതയിലൂടെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇഗ്യുറ്റ കഥയല്ല ഇഗ്യുറ്റ പറഞ്ഞ പോലെ ഒരു എപ്പിസോഡ് അല്ലേ, ഒരു ടെലിഫിലിമാണ്. സിനിമയുടെ മുഴുവൻ സാങ്കേതികതയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇഗ്യുറ്റ വായിക്കുന്ന ഒരാൾ വായിക്കുകയല്ല ഒരു സിനിമ കാണുക. സിനിമയുടെ മുഴുവൻ എന്ന് വെച്ചാൽ സിനിമയുടെ സാങ്കേതികത്വം മാത്രമല്ല സിനിമയുടെ ഉള്ളടക്കം പോലും സ്വീകരിക്കുകയാണ്. എന്ന് വെച്ചാല് നായകൻ പ്രതിനായകൻ അല്ലേ, നായകനും വില്ലനും ഒരു നായികയാണല്ലേ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ജനപ്രിയ സിനിമകളിൽ കാണുന്നത് പോലെ തന്നെയാണ് അതിന്റെ കഥ എന്ന് പറയുന്നത്. നായികയെ വില്ലൻ ആക്രമിക്കാൻ ഉൾപ്പെടുന്നു, നായിക ഒരു ഘട്ടം വരെ അറച്ചു നിൽക്കുന്നു, അവസാനം ഈ നായകനോട് പോയി കാര്യം പറയുന്നു, നായകനും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഏറ്റവും അവസാനം നമ്മൾ സിനിമകളിൽ കാണുന്നത് പോലെ ഈ നായകൻ വലിയ നായകനാകുകയും നിയമം കയ്യിലെടുക്കുകയും പ്രതിനായകന്റെ അടുത്ത് പോയി ചെന്നിട്ട് അയാളെ അടിച്ചു വീഴ്ത്തിയിട്ട് നായികയും കൊണ്ട് തിരിച്ച് സ്ലോ മോഷനിൽ വരികയാണ്. അതേപോലും സ്റ്റണ്ട് അതിൽ കാണിക്കുകയാണ്, ജനപ്രിയ സിനിമയിലുള്ള സ്റ്റണ്ട് അതിൽ കാണിക്കുകയാണ്. അത് സ്ലോ മോഷനിലാണ് ആ സ്റ്റണ്ട് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ പോയത് ഒരു അടി കൊടുക്കുന്നു, കാലുയർത്തി ജബ്ബാറിനെ അടിക്കുന്നു, പക്ഷെ പറയുന്ന അടുത്തത് സ്ലോ മോഷനിൽ ആ അടി ആവർത്തിച്ചു എന്നാണ്. എന്നുവെച്ചാൽ നമ്മൾ കാണണം, നീ നിന്ന് ആ അടി കാണണം, അവൻ വീഴുന്നത് കാണണം, എന്നിട്ട് നീ കൈയടിക്കണം. അപ്പൊ ഈ സിനിമാ തിയേറ്ററിലേക്ക് പോയതും ഈ ടെലിഫിലിമിന്റെ മുമ്പിൽ ഇരിക്കുന്ന മുഴുവൻ ജനങ്ങളെയും കഥയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഒരു ഭാഗവത്വത്തെ മാറ്റുകയാണ്, മറ്റൊരു ഭാഗവത്വത്തിലെ കഥയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ സാധനം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഉത്തരാധുനികത കൊണ്ടുവന്ന മുഴുവൻ ജീവിത വ്യവസ്ഥകളും ഇന്ന് മാറിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ റിയാലിറ്റി ഒന്ന് ആലോചിച്ചു, നമ്മൾ കാണുന്ന റിയാലിറ്റി ആണോ നമ്മൾ കാണുന്ന ഉത്തരാധുനികതയിൽ കണ്ട ഒരു റിയാലിറ്റി ആണോ ഇന്ന് നിലനിൽക്കുന്നത്? നിങ്ങൾ ഈ കഴിഞ്ഞ 2018 ഇവിടെ സോഫിയ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി മാധ്യമപ്രവർത്തകരെ കാണുന്നു, സർവകലാശാലയിൽ പോകുന്നു, വലിയ ബുദ്ധിജീവികളുമായിട്ടും മാധ്യമപ്രവർത്തകരുമായിട്ടൊക്കെ സംവാദിക്കുന്നു. 2017 ആ സോഫിയയ്ക്ക് സൗദി അറേബ്യ പോലെയുള്ള സംസ്കാരത്തിൽ അത്രയൊന്നും മുന്നോട്ട് ഒരു രാജ്യം അവർക്ക് പൗരത്വം കൊടുത്തു. ഡേവിഡ് ഹാൻസൺ എന്ന് പറയുന്ന ഒരാൾ നിർമ്മിച്ച കമ്പ്യൂട്ടറാണ്, ഒരു ഹ്യൂമനോയിഡാണ് ഈ സാധനം എന്ന് പറഞ്ഞാൽ എന്താ നേരത്തെ മുന്നിൽ നേരത്തെ അതിനുള്ള വ്യത്യാസം എന്താണ്? നേരത്തെ കമ്പ്യൂട്ടർ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് അതനുസരിച്ച് കമ്പ്യൂട്ടറിനെ പ്രവർത്തിപ്പിക്കാം, അതനുസരിച്ച് റോബോട്ടിനെ പ്രവർത്തിപ്പിക്കാം. പണ്ട് മുതൽ തന്നെയുണ്ട് ഈ കോയമ്പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടുജോലിക്കാരിയായിട്ടും ഒക്കെ റോബോട്ടുകളെയാണ് നടത്തുന്നത്. കാരണം വെച്ചാൽ സമയാസമയങ്ങളിൽ മരുന്നെടുത്ത് കൊടുക്കുക, സമയാസമയങ്ങളിൽ ഈ തുണി ഇറക്കി കൊടുക്കുക, ഇത് കാരണം അത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷെ സോഫിയയുടെ പ്രത്യേകത എന്താണ്? സോഫിയ സാന്ദർഭികമായിട്ട് സാഹചര്യമനുസരിച്ച് പ്രതികരിക്കും. അതിന് മനസ്സിലാകാത്ത ഒരൊറ്റ കാര്യം മാത്രമേ തമാശ. മലയാളികളുടെ ഒരു ബോധമുണ്ടല്ലോ, ഈ ഇന്റേണൽ ആയിട്ട് നമ്മൾ തമാശ ഇൻഡയറക്റ്റ് ആയിട്ട് തമാശ ഇത് മനസ്സിലാക്കില്ല, പക്ഷെ ബാക്കി ഇല്ല സോഫിയ മനസ്സിലാക്കുന്നത് മാത്രമല്ല അവർ പറഞ്ഞ കാര്യമാണ്. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ കഴിയുമ്പോൾ ഈ അതിനാഗരികതയുടേതായ ഒരു വർഗം ഇവിടെ നിലവിലുണ്ട്. ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുള്ള ഈ തിരുവനന്തപുരത്ത് നമ്മൾ നാഗരികരാണ്, ഉത്തരാധുനിക സമൂഹം വെച്ച നാഗരികരാണ്. എന്നാൽ അതിനാഗരികരായ ഒരു വർഗം ഇവിടെ ഉണ്ടാകും ഒരു പക്ഷേ. അത് നമ്മൾ മുറിപ്പെടുത്താതിരിക്കാൻ പറഞ്ഞതാണ്, ഇന്നത്തെ നാഗരികത മുഴുവനില്ല എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഇനിയുള്ള ലോകം മനുഷ്യന്റെ ലോകമല്ല. ഇനി ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് ഞങ്ങളെ പോലെയുള്ള ഹ്യൂമനോയിഡുകളുടെ ലോകമാണ്. എന്നിട്ട് പക്ഷെ അത് വേറെ ഒരു കാര്യം പറയുന്നുണ്ട്, പക്ഷെ എന്റെ ആഗ്രഹം നിങ്ങളെപ്പോലെ മനുഷ്യരുമായിട്ട് മനുഷ്യരുടെ സർഗാത്മകതയും മാനുഷികതയുമായിട്ട് ഇവിടെ നിങ്ങളോടൊപ്പം ജീവിക്കണം, എനിക്കൊരു അമ്മയാകണമെന്നും ആഗ്രഹമുണ്ട്. നിങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം കാണും. ഞാൻ നേരത്തെ സൗത്ത് കൊറിയയുടെ കാര്യം പറഞ്ഞു, സൗത്ത് കൊറിയ പണ്ട് ഈ വീട്ടിൽ മരുന്നെടുത്തു കൊടുക്കാൻ നിർത്തിയ റോബോട്ട് അല്ല. ഇപ്പോൾ എത്ര നാനോ ടെക്നോളജി എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ നാനോ ടെക്നോളജി എന്ന് പറയുന്ന സംഭവം എന്താണ്? ഇപ്പൊ പറയുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നുണ്ട്. കമ്പ്യൂട്ടേഷൻ ബയോളജി എന്ന് പറയുന്ന വേറൊരു സയൻസ്, ന്യൂറോ സയൻസ് എന്ന് പറയുന്ന മെഡിക്കൽ ശാസ്ത്രം, ഈ സാധനങ്ങളെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നാനോ ടെക്നോളജി ഇപ്പൊ സോഫിയ ഉണ്ടാക്കിയത്. 2017 രണ്ടു വർഷം മുമ്പാണ് ഈ സാധനം
ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു മനുഷ്യ ധർമ്മം അതിൽ നിന്നുണ്ടാകും. ഇന്ത്യയിലല്ല, ഇതിന്റെ എല്ലാം റിസർച്ച് നടക്കുന്ന അമേരിക്കയിലൊക്കെയാണ്. അമേരിക്ക അടുത്ത യുദ്ധത്തിന് വേണ്ടിയിട്ട് സജ്ജരാക്കാൻ പോകുന്നത് ഈ ഹ്യൂമനോയിഡുകളെയാണ്. സൗത്ത് കൊറിയ പറഞ്ഞില്ലേ, ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കല്യാണം കഴിക്കുന്നത് ഹ്യൂമനോയിഡുകളാണ്. ആണുങ്ങൾ കല്യാണം കഴിക്കുന്നത്, സോഫിയ എന്ത് സുന്ദരിയാണ് കണ്ടില്ലേ, മാധ്യമം അതിന്റെ കവർ പേജ് ആക്കി, മാധ്യമം വരികയെ കവർ പേജ് ആക്കി ഈ സോഫിയെ. എന്റെ എന്റെ ഈ ഡേവിഡ് ഹാൻസൺ അവരെ കുറിച്ച് പറയുമ്പോൾ മോളെ കുറിച്ച് പറയുന്ന പോലെയാണോ, ആ വിധത്തിലാണ് അവർ പെരുമാറുന്നത്. നമ്മളോട് ചിരിക്കും, നമ്മൾ പറയുന്നതിനെല്ലാം ആൻസർ ചെയ്യുന്നു. ഇതെല്ലാം ഒരാളുടെ എന്തുകൊണ്ടാണ് അയാൾ ചോദിക്കുന്നത്, ആ സാഹചര്യം സന്ദർഭം മനസ്സിലാക്കിയിട്ടാണ് അവർ പെരുമാറുന്നത്. അവിടെ ഒന്ന് അവിടുത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭാര്യയാക്കാൻ അവർക്ക് യാതൊരു, ഈ സൗത്ത് കൊറിയയിലെ സ്ത്രീ അത് എന്റെ ഒരു സുഹൃത്ത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിതുമായിട്ട് വന്നിട്ട് അവരെ വിളിച്ച് ചോദിച്ചു. അപ്പൊ അവിടെ വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ ഭാര്യമാരാകുന്നു, കാരണം പ്രസവിക്കുക എന്ന് പറയുന്നത് അവർക്ക് പറ്റില്ല മാത്രമേ. കാരണം ഈ പ്രസവിക്കുക, പിന്നെ അതിന്റെ പുറകെ നടന്നോ നാലഞ്ചു കൊല്ലം ഈ കുട്ടികളെ വളർത്തുക, ഇതൊന്നും, കാരണം അതിനുവേണ്ടി ബലിയിരിക്കണം അവരുടെ ജീവിതം. ഇതിനവിടെ തയ്യാറല്ല, മനസ്സിലായില്ലേ, ഇതിന് തയ്യാറല്ല. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണ്, അവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒഫീഷ്യൽസ് ജോലിയുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വെക്കേഷൻ ഇതിനനുസരിച്ച് നമുക്കൊരു ഭാര്യയെ വളർത്തുക. പെണ്ണ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ സൗത്ത് കൊറിയൻ സ്ത്രീ ആണെങ്കിൽ അവരെ എടുക്കുകയാണ്, വാടകയ്ക്ക് എടുക്കുകയാണ്. വലിയ വില കൊടുപ്പാണ്, അത് നിസാര ജോലിയോ ഒരുത്തനെ കൊണ്ട് ഇത് പറ്റില്ല. എന്നിട്ട് അവർ വേറെ എന്തെങ്കിലും ഒരു രാജ്യത്ത് പോയി ഒരു ആറുമാസം താമസിച്ച് തിരിച്ചു വരിക, അവരുടെ എല്ലാ ബാധ്യതകളും കൊടുത്ത് തീർത്തിട്ട് പോവുക. ഇതിലേതാണ് അഭികാമ്യം? ഒരു സ്ത്രീയെ വാങ്ങിക്കുന്നതിനേക്കാൾ ഒരു ഹ്യൂമനോയിഡിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ താൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ, കാരണം ഇവിടെ ഈ നമ്മള് വാടകയ്ക്കെടുത്താണെങ്കിലും അവിടെ ഇതിനെല്ലാം നിയമങ്ങളുണ്ട്. അവളോട് അവമര്യാദയായിട്ട് പെരുമാറാൻ പറ്റില്ല, എടീന്ന് വിളിക്കാൻ പറ്റില്ല, അവളെന്താണോ നമ്മൾ വിളിക്കുന്നത് അത് നമ്മൾ കേട്ടോണം, മനസ്സിലാവില്ലേ. ഇത് സ്ത്രീ മുടിഞ്ഞ കാശ് കൊടുക്കണം, പക്ഷേ അതേക്കാൾ കുറച്ച് തന്നെ നമ്മൾ എന്റെ പൊന്നെ എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയെ നമുക്ക് കിട്ടും. നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ, ആണുങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് കാപ്പിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഭാര്യയെ നമുക്ക് കിട്ടും, നമുക്ക് വേണ്ടി പാട്ട് പാടുന്ന ഭാര്യയെ കിട്ടും. ഇതെല്ലാം ഇന്ന് ഏറ്റവും സൗന്ദര്യമുള്ള, എങ്ങനെയുള്ള സൗന്ദര്യമാണോ നിങ്ങൾക്ക് വേണ്ടത്, കാരണം ഈ ന്യൂറോ സയൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. മനുഷ്യ നിർമ്മിതമാണ്, മനുഷ്യനെ പോലെ നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ അതേ സ്വരൂപത്തിൽ ഈ സയൻസുകളെല്ലാം ചേർത്തിട്ട് ഈ കാലത്ത്. കഴിഞ്ഞ വർഷം സക്കറിയയുടെ ഒരു കഥ, തേൻ എന്ന് പറയുന്ന ഒരു കഥ, ഇതെങ്ങനെ വായിച്ചു, ഉത്തരാധുനികതയുടെ ചൂട് വെച്ചിട്ട് ഈ കഥയെ നമ്മൾ എല്ലാവരും, ഞാൻ പറയാൻ മനസ്സിലായി, ഇവിടെ നിന്നുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പദം ഞാൻ ഉപയോഗിച്ചതേ ഉള്ളൂ, പ്രസന്ന കാല്പനികത എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിച്ചതേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 2015 ശേഷം 25 വർഷം 90 കഴിഞ്ഞ്, 90 എന്ന് വെച്ച് കഴിഞ്ഞാല് ഉത്തരാധുനികതയുടെ ഏറ്റവും ഗംഭീരമാണ് ഒരു 10-25 വർഷത്തിന്, ഈ 2015 കഴിഞ്ഞാൽ പിന്നെ ആ സമീപനം നല്ല കഥയിൽ വരുന്നു. 25 കൊല്ലം കഴിയുമ്പോൾ 2015 ശേഷം ഇറങ്ങിയ കഥകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ കഥകളെ നമുക്ക് ഈ ഉത്തരാധുനികതയുടെ ടൂൾ ഉപയോഗിച്ച് പഠിക്കാൻ കഴിയും. കാരണം അത് കഴിഞ്ഞു. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ എനസ്മോതനെ, ഞാൻ എനസ്മോതനെ ഉപയോഗിക്കുന്നതിന് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാലഘട്ടങ്ങളെല്ലാം പ്രതിനിധാനം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അത് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തെ ഈ അഭിമുഖം ചെയ്ത ഒരു പത്രപ്രവർത്തകർ ചോദിക്കുന്നു, ഉത്തരാധുനിക, എല്ലാവരും ഉത്തരാധുനിക പറഞ്ഞു പറഞ്ഞ് ഉത്തരാധുനികതയ്ക്ക് ശേഷം എന്തായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നത്, ഉത്തരാധുനികതയ്ക്ക് ശേഷം മലയാള ചെറുകഥയിൽ ഫിക്ഷനിൽ സംഭവിക്കാൻ പോകുന്നത് കാൽപ്പനികത തന്നെയായിരിക്കും. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ പഴയ കാൽപ്പനികത, അതൊരു ശുദ്ധിയുള്ള ഒരു കാൽപ്പനിക. ഞാനവിടെ, അപ്പൊ ഞാൻ അതിന് പകരം ഉപയോഗിച്ച പേരാണ് ഈ പ്രസന്ന കാൽപ്പനികത. കാരണം ഈ കാൽപ്പനികത എന്ന് നമുക്കറിയാം, ഈ കാൽപ്പനികത എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം നിഷേധിക്കുന്ന ഒരു സാധനം കൂടിയത് അല്ലേ, ഒരു 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 സൗന്ദര്യാംശം എന്നതിനപ്പുറം പ്രസന്നത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൃതികളിലെല്ലാം ഒരു വെളിച്ചമുണ്ടാകും. എന്നുവെച്ചാൽ അത് കാൽപ്പനികതയെ നിഷേധിക്കുന്നതാണ്. കാൽപ്പനികതയിൽ വെളിച്ചമില്ല, കാരണം എല്ലാം വിഷാദത്തിന്റെയൊക്കെ അല്ലെങ്കിൽ പ്രക്ഷോഭത്തിന്റേതായിട്ടുള്ള ഒരു കറുപ്പ് നിറമാണ്.
പക്ഷേ 2015 ശേഷം സംഭവിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രസന്നത, ഇപ്പൊ ഈ ശ്രീജൻ പറയുന്ന എങ്ങനെയാണ് നോവൽ വായന എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഞാൻ ഈ നമ്മുടെ നോവലുകളെ ഇന്ദുലേഖ മുതലാണ് തുടങ്ങുന്നത്, ഇന്ദുലേഖ മുതൽ അമ്യൂസ്മെന്റ് പാർക്ക് വരെയുള്ള ആ നോവലുകളെ ഞാൻ പഠിക്കുന്നത് ഒരു തിയറി കൊണ്ടുമല്ല, ഞാൻ പഠിക്കുന്നത് ആ കൃതിയിൽ ആ കൃതിയെ തെളിച്ചപ്പെടുത്താനുള്ള വെളിച്ചമുണ്ട് എന്നാണ്. ഓരോ കൃതിയെയും നമ്മൾ അല്ലേ മലയാളത്തിലുണ്ടായ ഓരോ കൃതിയുടെയും വ്യാഖ്യാനത്തിനുതകുന്ന ഒരു സംസ്കാരം, കൾച്ചർ ആ കൃതിക്കകത്തു തന്നെ ഉണ്ട്. ആ വെളിച്ചം കൊണ്ടാണ് ഞാൻ ഇതിനെ പഠിക്കുന്നു എന്നാണ് വി സി ശ്രീജൻ അത് പറഞ്ഞു വെച്ചത്. ശരിക്കും ഈ കാൽപ്പനികത എന്ന പേരിൽ വാസ്തവത്തിലാണ്, കാരണം നമുക്കറിയാമല്ലോ ലോകത്ത് എവിടെയും കാൽപ്പനികത എന്ന് പറയുന്നത് മലയാളത്തിലെ പോലെ ഇത്രയും സങ്കീർണവും വിപുലവുമായ ഒരു പ്രസ്ഥാനമായി വളർന്നിട്ടുണ്ട്. എവിടെയും അഞ്ചു കൊല്ലം പത്തു പാശ്ചാത്യ കാൽപ്പനികത എന്ന് വെച്ചാൽ പാശ്ചാത്യ ഈ കാൽപ്പനികത എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ സംഭവമാണ്. പക്ഷെ നമ്മൾ ആലോചിക്കുക, കുമാരനാശാമിൽ തുടങ്ങിയ കാൽപ്പനികത എവിടെങ്കിലും നിൽക്കുന്നുണ്ടോ? 1907 തുടങ്ങിയ കാൽപ്പനികതേ അതിന്റെ വലിയ അപ്പോസ്തലന്മാരായിരുന്ന ചങ്ങമ്പുഴയൊക്കെ മരിച്ചിട്ട് നിന്നു. ചങ്ങമ്പുഴ 48 1907 നിന്ന് 48 വരെ തുടർന്നു വന്നവരെ നോക്കി ഈ പി കുഞ്ഞിരാമൻ നായർ, അതിനുശേഷം വരുന്ന വയലാർ ഓയന്തി, ഇങ്ങനെ കവിതയിൽ ഇപ്പോഴും അയ്യപ്പണിക്കരയാണ് നമ്മുടെ ആധുനികതയുടെ വലിയ സംഭവമായിട്ട്. പക്ഷെ ഗോപികാതണ്ഡത്തിൽ എവിടെയാണ് ആധുനികത? അയ്യപ്പണിക്കരുടെ കവിതകൾ പലതും പരിശോധിച്ചാൽ അയ്യപ്പണിക്കർ ആധുനികതയ്ക്ക് വേണ്ടി കവിത എഴുതിയിട്ടുണ്ട്, അയ്യപ്പണിക്കർ കവിത എഴുതിയിട്ടുണ്ട്. അയ്യപ്പണിക്കരുടെ കവിതയെല്ലാം കാൽപ്പനികതയുമായി ബന്ധപ്പെട്ടേ വായിക്കാൻ കഴിയും. വൈലോപ്പള്ളിയുടെ കവിത, ഇവരിലെല്ലാം ഞമ്മളല്ലേ സച്ചിദാനന്ദനാണെങ്കിലും കെ ജി എസ് ആണെങ്കിലും അവർ ജീവിക്കുന്ന കാലത്തിന്റെ അനുഭവങ്ങളെയും സത്തകളെയും ഒക്കെ ആഴത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ കാൽപ്പനികത മലയാളികളുടെ ഒരു മനോഭാവമാണ്, മനസ്സിലായി? അതും ഞാൻ ഈ പ്രസന്ന കാൽപ്പനികത എന്ന് പറയുന്ന സംഭവത്തിലുണ്ട്. പക്ഷെ ഈ പ്രസന്ന കാൽപ്പനികത എന്ന് പറയുന്നത് ഒരൊറ്റ തിയറട്ടിക്കൽ തേമായിട്ടല്ല ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞ പലതും എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനത് ഒരു നാലഞ്ചാറ് ഘടകങ്ങളായിട്ട്, അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇന്നത്തെ എഴുത്തുകാരൻ ഉപയോഗിക്കുന്ന പദസംവിധാനത്തിന്റെ ഒരു കൃത്യതയാണ്. അത് പറയുന്നതാണെന്നല്ല, രാഷ്ട്രീയ ബോധം എന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ എഴുതുന്ന കാലത്തിന്റെ രാഷ്ട്രീയത്തെ ഈ കഥയിൽ നിർമ്മിക്കാൻ അനുയോജ്യമായ പദസംവിധാനമാണ്. രണ്ട്, അതിന്റെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ബൈഫോക്കൽ ഡയമെൻഷൻ എന്ന് പറയുന്ന ഒരു തിയറിയാണ്. അത് എന്നെ സമാധാനാണോ ബൈഫോക്കൽ ഡയമെൻഷൻ എന്താണെന്ന് പറയുന്നത്? അർത്ഥത്തിന്റെ വിമാനതലം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ അതിൽ പറയാം, ബൈഫോക്കൽ ഡയമെൻഷൻ എന്ന് പറയുന്ന സംഭവം. മൂന്നാമത്തേത് ഈ നവസാങ്കേതിക വിദ്യയിൽ ഉറച്ച ഒരു റിയാലിറ്റി, മൂന്നാമത്തെ ഘടകം. അത് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഫിക്ഷണൽ റിയലിസം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ അപ്പനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഈ പിന്നെ സമുദ്രശില എന്ന് പറയുന്ന നോവൽ, എന്താണ് ആ നോവൽ? ആ നോവലിൽ തന്നെ സുഭാഷ് ചന്ദ്രൻ ബഷീറിന്റെ കഥാപാത്രം, ബഷീറിന്റെ മോൻ അപ്പൻ എന്ന് പറയുന്ന കഥ, എസ് ഹരീഷിന്റെ അപ്പൻ എന്ന് പറയുന്ന കഥയിൽ കെ പി അപ്പൻ എന്ന് പറയുന്ന വലിയ നിരൂപകനും അദ്ദേഹത്തിന്റെ ജീവിതവും നിരൂപണ പദ്ധതിയും എല്ലാം ഉണ്ട്. സത്യൻ എന്ന് പറയുന്ന പോലീസ് ഇൻസ്പെക്ടർ, സത്യേശൻ എന്ന് പറയുന്ന പോലീസ് ഇൻസ്പെക്ടർ, സത്യൻ എന്ന് പറയുന്ന മലയാള നടൻ, അദ്ദേഹത്തിന്റെ ജീവിതം ഇതെല്ലാം അതിലുണ്ട്. പക്ഷെ അതുകൂടാതെ തന്നെ ലൂക്കാസ് ആർ എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതനായ അധ്യാപകൻ, അദ്ദേഹത്തിന്റെ മകൻ ഫ്രാൻസിസ്, ഇവിടെ ഒരുപോലെ തന്നെ റിയാലിറ്റിയുണ്ട്, ഒരുപോലെ തന്നെ ഫിക്ഷനുണ്ട്. ഈ രണ്ട് കാര്യങ്ങളെ കക്കപ്പൂരിന്റെ 20 വർഷങ്ങൾ, അല്ലെങ്കിൽ ഈ ഫിക്ഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ ബെന്യാമിന്റെ മാന്ദല്ലരിലെ 20 വർഷങ്ങൾ, ആ 20 വർഷങ്ങളിലും ഈ നേരത്തെ പറഞ്ഞ അക്കപ്പൂരിലും എല്ലാം ബെന്യാമിന്റെ കുടുംബമുണ്ട്. ബെന്യാമിന്റെ അച്ഛൻ ഡാനിയൽ എന്ന് പറയുന്ന ബെന്യാമിന്റെ അച്ഛൻ, അദ്ദേഹത്തിന്റെ അപ്പൂപ്പന്മാർ, കുളനട എന്ന് പറയുന്ന സ്ഥലം, ആ കുളനടയിലെ മാന്ദല്ലർ പള്ളി, ഇതെല്ലാം ഉണ്ട്. പക്ഷെ അവിടെ ഫിക്ഷനാണ്. ഞങ്ങളെ മനസ്സിലായോ? ഇത് അതുപോലെ തേളെന്ന് പറയുന്ന കഥ, ഈ തേളെന്ന് പറയുന്ന സുസ്മിത് ചന്ദ്രത്തിന്റെ കഥയിൽ കഥാനായിക മറ്റാരുമല്ല മാധവിക്കുട്ടിയാണ്. മാധവിക്കുട്ടിയുടെ ജീവിതമുണ്ട്, എന്നാൽ ഫിക്ഷൻ. ഈ ഫിക്ഷനെയും റിയാലിറ്റിയെയും എങ്ങനെയാണ് അനുയോജ്യമാക്കി ഇണക്കിച്ചേർത്തത്, ആ തേമാണ് ഞാൻ ഉപയോഗിച്ചല്ല ഫിക്ഷണൽ റിയലിസം എന്നാണ് അതിന്റെ പേര്. അതുപോലെ തന്നെ ഈ ഉത്തരാധുനികത കൊണ്ടുവന്ന ഒരു ആഗോള സങ്കല്പം, ഇന്നത്തെ കഥ എടുക്കുക, ഫ്രാൻസിസ് തോറോണയുടെ കഥകളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കും, വിനോയ് തോമസിന്റെ രാമച്ചി എന്ന് പറയുന്ന കഥ വായിച്ചു നോക്കും, ഇവിടെവിടെയാണ് ആഗോളം? ഏറ്റവും പ്രാദേശികതയിലേക്ക് പോവുകയാണ്. ഒരു ചെറിയ ഒരു കുഞ്ഞു പ്രദേശത്തിന്റെ സ്വത്വഭാവങ്ങളെ കഥയിലേക്ക് ഉള്ളത്,
രാമച്ചി എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ പേരാണ്, നിലവിലുള്ള സ്ഥലത്തിന്റെ പേരാണ്. ഫ്രാൻസിസ് ബ്രൗണിന്റെ ഏത് കഥ എടുത്തു കഴിഞ്ഞാലും തൊട്ടപ്പൻ മുതൽ അത് കഴിഞ്ഞിട്ടുള്ള വന്നിട്ടുള്ള ബ്രൗണോയിലെ പെണ്ണ്, ഇതെല്ലാം ഒരു പ്രത്യേക സ്ഥലത്തെ ഒരു ഒരു എന്നിട്ട് അവതരിപ്പിക്കുന്നതോ ഈ ഒരു പ്രാദേശിക സ്വത്വബോധങ്ങളിലൂടെ മനുഷ്യന്റെ ആഗോള സ്വഭാവത്തെ വ്യക്തമാക്കുകയാണ്. അപ്പം ഉത്തരാധുനികത കൊണ്ടുവന്ന ആശയത്തെ നേരെ തിരിച്ചിടുക. പറയാൻ മനസ്സിലായോ? നമ്മളൊരു ഒരു പ്രാദേശികതയിൽ നിന്നും ഒരു ആഗോള മനുഷ്യത്വത്തിലേക്ക് ഒരു ആഗോള ഈ അതിർത്തികളെല്ലാം മാഞ്ഞു പോയ ഒരു സാമൂഹ്യ തലത്തിൽ